എല്ലാവർക്കും റെസിപ്പി ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ചിക്കൻ മാക്രോണി റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത് വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ ഞാൻ ഒഴിക്കണേ. നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഒരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയാണ്, ആ വെളുത്തുള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് നമുക്ക് ഇത് ഒരു 200 ഗ്രാം ബോൺലെസ് ചിക്കൻ ആണ്. ഇതും നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് 2 മിനിറ്റ് വരെ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചിക്കൻ്റെ നിറമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമുക്ക് ഈ ടൈമിൽ നമ്മൾ അരിഞ്ഞു വെച്ച സവാള, ചെറുതായിട്ട് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇതേ സമയത്ത് തന്നെ നമുക്ക് അരിഞ്ഞു വെച്ച ഒരു തക്കാളിയാണിത്. ആ തക്കാളിയും കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. 2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊരു 8-10 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് ചിക്കനും വേവിച്ചെടുക്കാം. നമുക്ക് ഒന്ന് മൂടി വെച്ച് ഇതും വേവിക്കാം. മൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് വരെ ഇങ്ങനെ മൂടി വെച്ച് വേവിക്കാം. നമുക്ക് ഇടയ്ക്ക് ഒന്ന് മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് മീഡിയം ഫ്ലെയിമിലായിട്ടോ ഇത് വേവിക്കേണ്ടത്. അപ്പം നമുക്ക് ഒന്നുകൂടി മൂടി വെച്ചിട്ട് വേവിക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇത് ഒരു മീഡിയം സൈസ് ക്യാരറ്റാണ് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് അതുപോലെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീൻസ് ആണ്, അതും കൂടി ഒന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. പിന്നെ നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ച ക്യാപ്സിക്കം ആണ്, അതും ഇട്ട് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ള പച്ചക്കറിയൊക്കെ ഇടാവുന്നതാണ്. ഇഷ്ടമുള്ള പച്ചക്കറി ഏത് നിങ്ങൾക്ക് ഇതിനകത്തോട്ട് മിക്സ് പച്ചക്കറിയെല്ലാം ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു സ്പൂണ് മുളക് പൊടിയാണ്. അതും കൂടി നമുക്കിതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇട്ടാൽ മതി. അധിക എരിവ് വേണ്ടവർക്ക് മുളക് പൊടിയുടെ അളവ് കൂട്ടാവുന്നതാണ്. നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം എല്ലാം കൂടി. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്കൊന്ന് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കാം. ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി തമ്മിൽ നമുക്കിതിലോട്ട് സോയ സോസ് ഒരു സ്പൂണ് സോയ സോസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു സ്പൂണ് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പാണ്. ഇതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാ സ്ഥലത്തോട്ടും ഒന്ന് മിക്സ് ആവുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. പച്ചക്കറി ചിക്കനും എല്ലാം നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ മാക്രോനി ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ വെള്ളത്തിലിട്ട് വേവിച്ച് നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് വേവിച്ച് വെള്ളം ഊറ്റി വെച്ച മാക്രോനിയാണ്. ഇത് വേവിക്കുമ്പോൾ ഇതിനകത്ത് കുറച്ച് ഉപ്പും ഒരു സ്പൂണ് എണ്ണയും കൂടി ഇട്ടിട്ടാണ് ഞാനിത് വേവിച്ചെടുത്തത്. അപ്പോൾ നമുക്ക് ഇതും മിക്സിയിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ചിക്കനും നമ്മുടെ പച്ചക്കറി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. മാക്രോനിയൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇപ്പം മാക്രോനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അവസാനമായിട്ട് നമുക്ക് കുറച്ച് മല്ലി ഇല ഇട്ട് കൊടുക്കാം. അത് നമുക്ക് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇവിടെ നമ്മുടെ ചിക്കൻ മാക്രോനി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മുടെ ചിക്കൻ മാക്രോനിയോട് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്ക് കഴിക്കാം. വൈകുന്നേരത്തെ ചായയുടെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം, വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ.